വൈക്കത്ത് നിന്ന് നാടിനെ ആകെ ഞെട്ടലിലാക്കിയ വാർത്ത പുറത്തുവരികയാണ് വൈക്കത്ത് ചെമ്പ് കൊച്ചങ്ങാടിയിൽ വീടിന് സമീപത്തെ മരത്തിൽ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു കുലശേഖരമംഗലം ഒറ്റാഞ്ഞലെത്തി അമർജിത്ത് കൊച്ചങ്ങാടി വടക്കേ ബ്ലായ്ത്തറ കൃഷ്ണപ്രിയ എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുലശേഖരമംഗലം ഗുരുമന്ദിരത്തിന് സമീപത്തെ കാടുപിടിച്ച സ്ഥലത്തെ മരത്തിൽ ഇവരെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ആളൊഴിഞ്ഞ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടത് അയൽവാസിയായ മനോജാണ് സുഹൃത്തിന്റെ വീട്ടിൽ വച്ചിരുന്ന എടുക്കാൻ പോകവേ യാദൃശികമായാണ് രണ്ടുപേരും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇരുവരെയും കാണാത്തതിനെ തുടർന്ന് അതിരാവിലെ തന്നെ വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചിരുന്നു അതിനിടെയാണ് ദാരുണമായ മരണവാർത്ത പുറത്തുവന്നത് ആളൊഴിഞ്ഞ സ്ഥലം ഏറെ നാളായി കാടുപിടിച്ചു കിടക്കുകയായിരുന്നു അവിടെ ഒരു മരത്തിന്റെ തന്നെ രണ്ടു കൊമ്പുകളിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഏറെ പൊക്കമില്ലാത്ത ശാഖകളിലാണ് ഇരുവരും തൂങ്ങി മരിച്ചത് പ്രണയത്തിന് ബന്ധുക്കൾ എതിരു നിന്നത് ഇരുവരും കടുങ്കൈ കൈ ചെയ്തത് എന്നാണ് പ്രചരിച്ചതെങ്കിലും ഇവർക്കിടയിൽ പ്രണയമോ മറ്റോ ഉണ്ടായിരുന്നതായി അറിവില്ലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി നാട്ടുകാരും ഇതേ വിവരമാണ് വൈക്കം പോലീസിന് കൈമാറിയത് അമർജിത്ത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞ് ജോലിക്കായി കാത്തിരിക്കുകയായിരുന്നു കൃഷ്ണപ്രിയ എയർ ഹോസ്റ്റസ് വിദ്യാർത്ഥിനിയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരിക്കാം എന്ന സംശയമാണ് പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നത് അതേസമയം പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നുവെന്നറിഞ്ഞിരുന്നുവെങ്കിൽ വിവാഹം നടത്തി കൊടുക്കുമായിരുന്നു എന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് അറിയുമായിരുന്നില്ല എന്നാണ് ബന്ധുക്കളുടെ മൊഴി ജാതീയമായ വ്യത്യാസം കാരണം വിവാഹം നടക്കില്ല എന്ന സംശയം ആത്മഹത്യയ്ക്ക് കാരണമായോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ വീടുകളിലുണ്ടായിട്ടില്ല എന്നും ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി കൃഷ്ണപ്രിയ എറണാകുളത്താണ് പഠിച്ചിരുന്നത് അതേസമയം സംഭവത്തെക്കുറിച്ച് നിലവിൽ സംശയങ്ങളൊന്നുമില്ല എന്ന് വൈക്കം ഡിവൈഎസ്പി എ ജെ തോമസ് പറഞ്ഞു ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി രാവിലെ തന്നെ വൈക്കം സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കുലശേഖരമംഗലത്ത് സംഭവ സ്ഥലത്തെത്തിയിരുന്നു ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് തുടർന്ന് പോലീസ് ഇൻക്വസ്റ്റും പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക